മലയാള നോവൽ സാഹിത്യ ലോകത്തിൽ തൻ്റേതായ ശൈലിയിൽ കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ് അധ്യാപികയും യുവ എഴുത്തുകാരിയുമായ നർഗീസ് പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ നർഗീസ് ചിന്തിക്കുന്നതും എഴുതുന്നതും സ്വപ്നം കാണുന്നതുമെല്ലാം അമ്മ ഭാഷയായ മലയാളത്തിലാണ് എന്ന കഥാസമാഹാരത്തിലൂടെയാണ് എഴുത്തിൻ്റെ ലോകത്തേക്കുള്ള അരങ്ങേറ്റം പിന്നീട് ചായം നദിയോ കടലോ ആകുമ്പോൾ എന്ന നോവലും ഇപ്പോൾ മൂന്നാമത്തെ പുസ്തകമായ ഒൻപതാം സിംഫണിയും പുറത്തിറങ്ങി ലോകപ്രശസ്ത ജർമ്മൻ സംഗീതജ്ഞനും പിയാനോ വിദ്വാനുമായിരുന്ന ലുഡിക് വാൻ ബീദോവിൻ്റെയും ലോകമറിയാതെ പോയ മകൾ മിനോനയുടെയും കഥ പറയുകയാണ് നർഗീസ് പുതിയ നോവലായ ഒൻപതാം സിംഫണിയിലൂടെ അച്ഛനെ തേടിയുള്ള മിനോനയുടെ ബാല്യകൗമാരങ്ങളുടെ യാത്രയാണ് നോവലിൻ്റെ പ്രമേയം പാശ്ചാത്യ പരിസരങ്ങളിലെ കഥപ്പറച്ചിലിനൊപ്പം ചാവക്കാടും ചേറ്റുവയും പാടൂരും തേക്കിൻകാട് മൈതാനവുമെല്ലാം നോവലിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് രണ്ടു വർഷത്തിലേറെ നീണ്ട പഠനത്തിനും ഗവേഷണത്തിനും അന്വേഷണങ്ങൾക്കുമൊടുവിലാണ് ും അടക്കമുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാനായതെന്ന് നർഗീസ് പറയുന്നു കഠിനമായ പ്രയത്നം വേണ്ടി വന്നു നമ്മുടെ ഭാഷയല്ല സംസ്കാരമല്ല നമ്മുടെ കാലഘട്ടമല്ല നമുക്ക് സുപരിചിതമായ പാശ്ചാത്യ സംഗീതമില്ല തികച്ചും വ്യത്യസ്തമായൊരു രീതി തികച്ചും ഒരു ശൈലിയെ വേണമെങ്കിൽ ഒരു ഒന്നര രണ്ട് വർഷത്തെ എൻ്റെ അന്വേഷണമെന്നോ റിസർച്ചെന്നോ പ്രയത്നമെന്നോ അർപ്പണമെന്നോ നമുക്ക് ഈ പുസ്തകത്തെ വിളിക്കാം തീർച്ചയായിട്ടും എൻ്റെ അന്വേഷണം എന്നെനിക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മറ്റൊരു നാട്ടിൽ പുതിയ കാലത്തിന് അന്യമായൊരു പശ്ചാത്തലത്തിൽ നടന്ന കഥയെ വായനക്കാർ നേരിട്ട് അനുഭവിക്കുന്ന രീതിയിലേക്ക് എഴുത്തുകാരിക്ക് മാറ്റാനായിട്ടുണ്ട് മനോഹരമായ ഭാഷയ്ക്കൊപ്പം ഹൃദയസ്പർശിയായ കഥാവതരണവും കൂടിച്ചേരുന്നതോടെ ഏറെ ആസ്വാദ്യമായ നിലയിലേക്ക് ഒൻപതാം സിംഫണി ഉയരുന്നുണ്ട് പാവറട്ടി